മടങ്ങി പോ, വരിക്കണ്ടെങ്കി പോ. ഹലോ സർ. ഹലോ, ഐ ആം റിയലി സോറി മിസ്റ്റർ രാജഗോപാൽ. ദിസ് ഈസ് മൈ വൈഫ്. സന്ദീപ് എവിടെ? അവിടെയുണ്ട് സർ. സന്ദീപ്, കമ്മീഷണർ. സോറി സന്ദീപ്, നീ പറഞ്ഞ ഇന്നോവ നമ്പർ 999 ട്രേസ് ചെയ്തു, അത് ഫേക്ക് നമ്പറാ. ഓൾറെഡി സ്റ്റേറ്റ് ക്രിമിനൽ റെക്കോർഡ്സ് എല്ലാം സന്ദീപിനെ കാണിച്ചു സർ. അവരാരും അല്ല പെൺകുട്ടിയെ കൊണ്ടുപോയെന്ന് പറയുന്നത്. താലി കെട്ടുന്നതിന് മുമ്പ് കൊണ്ടുപോയത് കൊണ്ട് അത് അവരുടെ ശത്രുക്കളല്ല, നിങ്ങളുടെ ശത്രുക്കളാവാൻ സാധ്യത. ഞങ്ങളുടെ ശത്രുക്കളോ? മിസ്റ്റർ രാജഗോപാൽ, ദിസ് ഇസ് മിസ്റ്റർ ഉമേഷ് കുമാർ, എ സി പി. ഹി വിൽ ലീഡ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ. മിസ്റ്റർ സോമശേഖരൻ, സിറ്റി പോലീസ് കമ്മീഷണർ നോർത്ത്. ഇത് ദീപ്തിയുടെ പേരൻസ്. ഹലോ കമ്മീഷണർ. നിങ്ങളുടെ മോളെ ആരെങ്കിലും പ്രേമിക്കുകയോ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും? സോറി സോറി, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. എല്ലാ ആംഗിളും ആലോചിക്കുന്നത് ബെറ്റർ ആയതുകൊണ്ട്. ഇല്ല സർ, മോൾക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അവള് ശരിക്കും ഒരു പാവമായിരുന്നു. പഠിത്തത്തിൽ മാത്രമേ അവൾക്ക് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ. പണത്തിന് വേണ്ടി ചെയ്ത കിഡ്നാപ്പ് ആയിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഫോൺ വരുമായിരുന്നു. അങ്ങനെ അല്ലാത്തത് കൊണ്ട് സംതിങ് മോർ ഡേഞ്ചറസ്. റെഗുലർ ക്രിമിനൽസ് ആരെങ്കിലും ചെയ്തതാണെന്ന് തോന്നുന്നില്ല. പകയുള്ള ആരോ വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത ആളപായം ഒന്നും ഉണ്ടാകാത്ത തന്നെ ഭാഗ്യം. എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണം സർ. അടുത്ത ആഴ്ച സന്ദീപിന് അമേരിക്ക പോകേണ്ടതാണ്. വി വിൽ ഡു അവർ ബെസ്റ്റ്. പ്ലീസ് വസു, ഡോണ്ട് വറി, ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എന്താ ചെയ്യാ, വിചാരിക്കാത്തതാണല്ലോ നടന്നത്. വിവാഹ ചടങ്ങുകൾ പകുതിക്ക് വെച്ച് നിന്നുപോയില്ലേ? കദർ മണ്ഡപത്തിൽ ആവാഹിച്ച് തെളിച്ച ഈ ഹോമാഗ്നി 16 ദിവസം അണയാതെ കാത്തു സൂക്ഷിക്കണോന്നാ. വിവാഹം തന്നെ മുടങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഈ ഹോമം കൊണ്ട് മാത്രം എന്തിനാ തിരുമേ? അയ്യോ, അങ്ങനെ പറയരുത്. ഏതായാലും അരുതാത്തതൊക്കെ സംഭവിച്ചു പോയി. മംഗല്യ ഹോമാഗ്നി നടക്കാതെ അണഞ്ഞു പോയാൽ അത് അശുഭമാണ്. തിരുവേണി, ശ്രേയാംശു ബഹു വിഘ്നയാമതി. ഒരു നല്ല കാര്യത്തിന് എത്ര വിഘ്നങ്ങൾ ഉണ്ടാകുമെന്നറിയോ? എത്ര വിഘ്നങ്ങൾ ഉണ്ടാകുന്നുവോ അത്രയും ശുഭകരമായിരിക്കുമെന്നാ അർത്ഥം. സന്ദീപിന്റെ ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ദീപ്തി എന്ന പേരിലുള്ള ടിക്കറ്റ് ഉണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്ത് ആ പാസ്പോർട്ട് റിട്ടേൺ ചെയ്തേക്കെ. ഹലോ സർ, പ്ലീസ് കം. നമസ്കാരം. നമസ്കാരം. എന്റെ മോളെ കുറിച്ച് വല്ല വിവരം കിട്ടി? ഐ എം സോറി. ഇതിനേക്കാളും വലിയ കോംപ്ലിക്കേറ്റഡ് കേസുകൾ മണിക്കൂറുകൾക്കുള്ളിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ കേസിന് മാത്രം ഒരാഴ്ചയായിട്ടും കാര്യമായ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല. സാർ, എന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെയുള്ള സൈക്കോ ക്രിമിനൽസ് ലിസ്റ്റുകളെല്ലാം ഞങ്ങൾ സ്റ്റഡി ചെയ്തു. അവരൊക്കെ ഇതുപോലുള്ള കേസുകൾ വളരെ പ്ലാനിങ്ങോടെ ചെയ്തിട്ടുള്ളത്. എവിടേക്കാ കൊണ്ടുപോകുന്നെന്നോ എന്താ ചെയ്യുന്നതെന്നോ ട്രേസ് ഔട്ട് ചെയ്യാൻ പ്രയാസമാണ്. നമുക്ക് ജീവനോടുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല. അയ്യോ നരേന്ദ്ര, റിലാക്സ്. But we are still on our job. സന്ദീപ് നാളെ അമേരിക്കയ്ക്ക് പോകുന്നെന്ന് അറിഞ്ഞതുകൊണ്ട് കേസ് പൊസിഷൻ പറയാൻ വേണ്ടി വന്നതാ. ഒരു ചെറിയ തുമ്പെങ്കിലും കിട്ടിയാൽ ഉടനെ ഇൻഫോം ചെയ്തോളാം. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു സർ. ഉമേഷ് സർ, താങ്ക് യു. ബൈ. വിഷമിക്കാതിരിക്കുക, ഒന്നും വരില്ല. ധൈര്യമായിട്ടിരിക്കുക, റിലാക്സ്. പോലീസ് കാര്യം കൈയൊഴിഞ്ഞു. ഇനി നമ്മൾ വെറുതെ കാത്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കു മോളെ, പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ദീപ്തി എനിക്ക് ചെറുമകളെ പോലെയാ. കാണാതെ പോയതിന് നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വസന്തരെ, ചെറുക്കൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ ക്വിക്ക് മാരേജുകാരനെ വിളിച്ച് നല്ല വല്ല ആലോചന ഉണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്താൻ നോക്ക്. എനിക്കും പറയാനുള്ളത് തന്നെയാ. ഏതായാലും താലി കെട്ടിയൊന്നുമില്ലല്ലോ. താലി കെട്ടിയാ തന്നെ ശാസ്ത്രപ്രകാരം രണ്ടുപേരും കൂടി 7 വലത്ത് വെക്കണമെന്നാ. അത് മാത്രമല്ലല്ലോ, വിവാഹ രജിസ്റ്ററിൽ അവർ രണ്ടും ഒപ്പ് വെക്കാൻ വേണ്ടേ? ആദ്യം അവൻ അമേരിക്കയിൽ പോയൊന്ന് സെറ്റിൽഡ് ആയിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗ്യദോഷം കൊണ്ട് നിങ്ങളുടെ മോന്റെ ജീവിതം കൂടി നശിക്കരുത്. എന്റെ മോള് ജീവനോടുണ്ടോ എന്ന് പോലും അറിയാത്ത ഈ അവസ്ഥയിൽ അവക്ക് വേണ്ടി എത്ര നാളെന്ന് കരുതിയാ നിങ്ങളൊക്കെ കാത്തിരിക്കുക? വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു, എന്നാലും താരിയിട്ട് നടന്നില്ലല്ലോ. അപ്പ വിവാഹവും നടന്നിട്ടില്ല. ഈ ഒരവസ്ഥയില് നിങ്ങളുടെ മോനെ വേറെ വിവാഹം കഴിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല സർ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? താലി കിട്ടിയാൽ മാത്രമേ കല്യാണം ആവൂ? അപ്പൊ താലി കിട്ടുന്നതിന് മുമ്പ് നടന്നാലും വെറും പ്രഹസനമായിരുന്നോ? എനിക്ക് കന്യാദാനം ചെയ്തതും ഞാൻ സ്വീകരിച്ചില്ലെന്നൊരു അർത്ഥമില്ലെന്നാണോ? ഞങ്ങളെ കൊണ്ടുവരുന്ന പറഞ്ഞ് ജയിപ്പിച്ചത് വെറും കോപ്രായങ്ങളായിരുന്നോ? തിരുശീല മാറ്റി ദീപ്തി എന്നെ നോക്കിയതിന്റെ അർത്ഥം നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല. ഇത്ര നാളും ഞാൻ കാത്തിരുന്നത് നിന്നെ മാത്രമാണെന്ന് ഒരു ആശ്ചര്യം, ഒരു സന്തോഷം. ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാവുന്ന കണ്ണുകൾ കൊണ്ട് അവൾ പറഞ്ഞു. ഇതുവരേക്കും പ്രേമത്തിൽ കൊടുക്കുന്ന മാജിക് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു.
ആ ലവ് മാജിക് എന്താണെന്ന് അറ്റ് ഫസ്റ്റ് ടൈം ഞാൻ ദീപ്തിയെ കണ്ട ഫസ്റ്റ് ലുക്കിൽ തന്നെ മനസ്സിലാക്കി. ചേച്ചി, ഇതേ ഫീലിംഗ് അല്ലേ പണ്ട് നിങ്ങൾക്കുണ്ടായെന്ന് പറഞ്ഞ്? അച്ഛനും അമ്മയും എതിർത്തപ്പോഴും ശ്യാമേട്ടനൊപ്പം മാത്രമേ ജീവിക്കുള്ളൂ എന്ന് വാശി പിടിച്ചില്ലേ? അത് തീർച്ചയായിട്ടും ഇതേ ഫസ്റ്റ് ലുക്ക് പവറിന്റെ മാജിക് അല്ലേ. ഉദയ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് ശ്വേതയെ നീ റാഗ് ചെയ്തപ്പോ ഒറ്റ നോട്ടത്തില് അങ്ങനെ പ്രേമം ഉണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചു. എനിക്കിപ്പോഴത് മനസ്സിലായത്, ഒരുമിച്ച് എന്നും ജീവിക്കണമെന്ന് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തോന്നിച്ച മാജിക് നിങ്ങൾക്ക് ലൈബ്രറി വെച്ചുണ്ടായെങ്കിൽ, നിനക്ക് റാഗ് ചെയ്തപ്പോ ഉണ്ടായെങ്കിൽ, എനിക്ക് കല്യാണ പന്തൽ വെച്ചുണ്ടായത്. ദീപ്തിയെ നോക്കി ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് അവരോട് പ്രേമം തോന്നി. ഐ ഫെൽ ഇൻ ലവ്. ശാസ്ത്രമെന്നോ ആചാരമെന്നോ ഒക്കെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ദീപ്തി എന്റെ ഭാര്യ. ഷീസ് മൈ ലൈഫ് പാർട്ണർ. താലി കെട്ടിയാലും ഇല്ലെങ്കിലും ഷീസ് മൈ വൈഫ്. ഇവരുടെയൊക്കെ സംസാരം കേട്ടപ്പോ എന്റെ ചേച്ചി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഇപ്പൊ ചേട്ടൻ പറയുന്നു കേട്ടപ്പോ എന്റെ ചേച്ചി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നീ വായിക്കാറുള്ള കഥകളിലെ പോലെ നിന്റെ ചേച്ചി ഏഴ് കടലിനക്കരെയാണ് കൊണ്ടുപോയെങ്കിലും ഞാൻ പോയി കൊണ്ടുവന്നിരിക്കും. മരിക്കണ്ടെങ്കി പോ. ഇതുവരെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലടോ. എന്ത് ചെയ്യുവാടോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്? ജോലി ചെയ്യുന്നോ അതോ ഉറങ്ങുന്നോ? വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ് സർ. എന്ത് ട്രൈ ആണോ ചെയ്യുന്നത്? കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാവുന്നുള്ള വഴിയാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അവസാനം ഏതെങ്കിലും ഒരു സൈക്കോ കൊന്നതാണെന്നും ബോഡി പോലും കിട്ടിയില്ലെന്ന് പറയും അല്ലടോ. എനിക്കറിയാം നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ. ഗവൺമെന്റ് മാറി മാറി വരും, പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം അവരുടെ ജോലി കൃത്യമായി ചെയ്യും സർ. കേട്ടില്ലേ, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് നിലത്ത് നിക്കടോ. നിങ്ങൾക്കറിയോ എന്റെ മോള് മിസ്സായപ്പോ അവൾ എവിടെയുണ്ടെന്ന് സന്ദീപ് എന്നോടൊന്ന് പറഞ്ഞത്? പോലീസുകാരല്ല. പാവം, അവൻ വിവാഹം ചെയ്യാനിരുന്ന പെണ്ണ് മിസ്സായിട്ട് എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവന് വേണ്ടി ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? അതുപോട്ടെ, സന്ദീപ് എവിടെ? അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഇന്നേക്ക് 3 ദിവസം കഴിഞ്ഞു സർ. ദീപ്തിക്ക് വേണ്ടി അമേരിക്കയിലെ ജോബ് അവൻ വേണ്ടെന്ന് വെച്ചു. പാവം, ആ പെണ്ണിനെ അന്വേഷിച്ചു പോയ അവന്റെ അവസ്ഥ എന്താണോ എന്തോ. അവനൊന്നും വരില്ല. അവൻ അവളെ കണ്ടത് 1 നിമിഷമാണെങ്കിൽ തന്നെ അവന്റെ ഉള്ളു നിറയെ അവളോടുള്ള സ്നേഹമാണ്. സന്ദീപ് ദീപ്തിയുമായി തിരിച്ചു വരുള്ളൂ. ജാ
ഹലോ 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 എന്താ ഇത്? എപ്പോഴേ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി താമസം തുടങ്ങേണ്ട ആള് ഇങ്ങനെ പെരുവഴി കൂടി അലഞ്ഞടക്കണം എന്തിനാ? എന്തായിരുന്നു പറഞ്ഞത്? 5 ദിവസത്തെ കല്യാണം. എത്രാം ദിവസമാണ് നിന്ന് പോയത്? അതാ പറയുന്നത് നൂഡിൽസ് 2 മിനിറ്റ് കൂടുതൽ വേവിക്കരുത്, 3 മിനിറ്റിനുള്ളിൽ മൂടി എടുത്തിട്ട് അത് കഴിച്ചോണമെന്ന്. അതുപോലെ തന്നെയാ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്വിക്ക് മാരേജ്. നീ ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ട്രാഫിക് ജാം, അടുത്ത കാറിലുള്ള പെണ്ണിനെ സൈറ്റ് അടിക്കുന്നു, പാർക്കിംഗ് സ്റ്റാൻഡിൽ കല്യാണം നടത്തുന്നു. അതല്ലെങ്കിൽ സിനിമയ്ക്ക് എങ്ങാനും പോ, അടുത്ത സീറ്റിലുള്ള ലൈൻ അടിക്കേ, ഇന്റർവെല്ലിന് താലി കെട്ട്, വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് ആദ്യ രാത്രി നടത്തിക്കോ. ആ അതായത് ജനം കല്യാണത്തോട് അടുക്കുന്നില്ലെങ്കിൽ കല്യാണം ജനത്തോട് അടുക്കുന്ന ഒരു മെത്തേഡാണിത്. അതാണ്. അതുകൊണ്ട് നിങ്ങളെ പോലുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യും, കോളേജിൽ വെച്ചൊരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വന്നാൽ ഉടനെ വീട്ടുകാരെ വിളിച്ച് ബസ്സിൽ വെച്ച് കല്യാണം നടത്തി കൊടുക്കുന്ന പാക്കേജ്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ നിനക്കൊരു ബെറ്റർ ഫ്യൂച്ചർ. നാട്ടിലേക്ക് തിരിച്ചു പോടാ. എപ്പോഴാരൊക്കെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് പറയാൻ പറ്റുമോ? എന്തിനാടാ റിസ്ക് എടുക്കുന്നത്? എനിക്കും അത് തന്നെയാ വേണ്ടത്. എന്നെ കൊല്ലാൻ വേണ്ടിയെങ്കിലും അവന്മാർ പുറത്തിറങ്ങണം. അതാ ദീപ്തി കണ്ടെത്താനുള്ളൊരു വഴി. അവൾ എവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ, എവിടെ ചെന്നാ പിന്നെ അന്വേഷിക്കുന്നത്? നിങ്ങൾ പൊയ്ക്കോ, എനിക്കൊരു ബൈക്ക് കിട്ടിയാ മതി. നീ എങ്ങനെ ദീപ്തിയും കൊണ്ട് തിരിച്ചു വരാവൂ. നിന്റെ ലവ് ഒരിക്കലും മിസ്സാവരുത്. ടേക്ക് കെയർ.